പൊന്നാനി കടവനാട് പാതാട്ടയിൽ മുത്തപ്പൻകാവ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ ഐവർ കളി അരങ്ങേറി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കലാരൂപം ക്ഷേത്രമുറ്റത്ത് അരങ്ങേറിയത് പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. പഞ്ചപാണ്ഡവർ ദ്വാപരയുഗത്തിൽ കാട്ടിൽ വസിക്കുന്ന കാലത്ത് കളിച്ചതെന്ന് ഐതിഹ്യമുള്ള ഐവർ കളിയാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറിയത്. ചരിത്ര പുരാണ കഥകൾ കുന്തിദേവി പുത്രന്മാർക്ക് ഈണത്തിൽ ചൊല്ലിക്കൊടുക്കുന്നതിനനുസരിച്ച് വട്ടത്തിൽ നിന്ന് വിവിധ ചുവടുകൾ വെച്ച് കളിക്കുന്ന കളിയാണ് ഐവർ കളി. ഹനുമാന്റെയും സീതാദേവിയുടെയും ശ്രീരാമന്റെയും രാവണന്റെയും കഥകൾക്ക് പുറമെ കൊടുങ്ങല്ലൂരമ്മയുടെ കഥകളും ഐവർ കളിയിൽ ഇതിവൃത്തമാകാറുണ്ട്. കളരിയുമായി ബന്ധപ്പെട്ട ചുവടുകളാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതുപയോഗിച്ചിട്ടാണ് ഐവർ കളിയെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കലാരൂപം പൊന്നാനി കടവനാട് പാതാട്ടയിൽ മുത്തപ്പൻകാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കാറുണ്ട്. ഗണേശൻ, കുണ്ടുകടവിൽ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഐവർ കളി അരങ്ങേറിയത്. പണ്ട് കാലത്ത് ഞങ്ങളെ അച്ഛനച്ഛന്മാരെ കാലം മുതൽക്ക് ഇത് പാടിയുണ്ടിരിക്കുന്നതാണ് ഈ കല. ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പാട്ടുകളാണ്. എന്ന് വെച്ചാൽ ദ്വാപരയുഗത്തിൽ കുന്തിദേവിയും മക്കളും കൂടിയിട്ട് ഭീമസേനനും ഇവരെല്ലാവരും കൂടിയിട്ട് കാട്ടിൽ പോയിട്ട് കണ്ടിട്ട് മറ്റേ വാനരവാസം അവസാനിക്കുന്ന ആ ടൈമിൽ ഇത് അമ്മ അഞ്ച് മക്കളും കൂടിയിട്ടാണ് ഇത് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഐവർ നാടകം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ മാക്സിമം അഞ്ച് പേർ എന്നാണ് ഇതിൻ്റെ കണക്ക്. അതാണ് ഐവർ നാടകം എന്നുള്ള പേര് ഇതിന് വരാൻ കാരണം. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഈ ദൈവികമായ രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ്, രാവണൻ്റെ പാട്ടുകൾ, സീതാദേവിയുടെ കട്ടുകൊണ്ടുപോണ പാട്ടുകൾ, അതുപോലെ കൊടുങ്ങല്ലൂർ ദേവിയുടെ പാട്ട്, ഈ ഹനുമാൻ്റെ പാട്ടുകൾ, ഇതൊക്കെയാണ് ഇതിനെ ഉൾക്കൊള്ളിച്ചിട്ട് അന്ന് പാടിക്കൊടുത്തിരുന്നത്. കുന്തിദേവി പാടിക്കൊടുത്തിട്ടുള്ളത് മക്കൾക്ക്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങളിത് ഉത്സവം കൊടികയറി കഴിഞ്ഞെന്നുണ്ടാൽ ഇവിടെ 7 ദിവസം ഇതുണ്ടാവും. നാളെ ഇനി ഇവിടെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ തിത്തയ്യും കൂടെ ഉണ്ടല്ലോ, അതിനും വേണ്ടിയിട്ട് കളിക്കുന്നിടത്തേക്ക് അവിടെ പോയിട്ട് പിന്നെ ഇതുപോലെ കളിക്കും. എത്ര സ്ഥലത്തുണ്ടോ അത്രയും സ്ഥലത്ത് കളിച്ച് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ അത് അവസാനിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്ഷേത്രകലയാണിത്. ഇത് കുത്തിയാട്ടം പോലുള്ള ഒരു പരിപാടിയല്ല, ഇത് ഒരു പ്രത്യേക കലയാണ്. ഇത് എല്ലാവർക്കും ഇത് കളിക്കാനും പറ്റില്ല, മനസ്സിലായോ? എല്ലാവർക്കും ഇത് കളിക്കാനും പറ്റില്ല. ഇതിന് അതിൻ്റേതായ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആദ്യമേ ഇത് നമസ്കരിച്ചും കണ്ടിട്ടാണ്. ന്യൂസ് ബ്യൂറോ പൊന്നാനി. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓള വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം, അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.